മഹാഭാരതാന്തർഗത ഭഗവത്ഗീത അതിലെ രണ്ടാം അധ്യായം സാംഖ്യയോഗമാണ്. ആദ്യ ഭാഗം സാംഖ്യ സന്ദർഭം. സാംഖ്യ സന്ദർഭത്തിലെ 28-ാമത്തെ ശ്ലോകം അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്രകാ പരിദേവന. ഈ ശ്ലോകത്തിൻ്റെ മൂന്ന് പ്രശസ്ത വ്യാഖ്യാനങ്ങൾ കണ്ടുകഴിഞ്ഞ് നാലാമത് ന്യായവൈശേഷിക ദർശനങ്ങളുടെ വെളിച്ചത്തിൽ പ്രശസ്തപാദാചാര്യൻ്റെ ചിന്തയെ ആസ്പദമാക്കി നാം ഈ ശ്ലോകത്തെ കണ്ടുവരികയാണ്. സംസാരമെന്നത് സംസരണമാണ്. ഇവിടെ ജീവികൾ കിടന്ന് അലഞ്ഞു തിരിയുകയാണ്. അലഞ്ഞു തിരിയലിൽ 21 തരം ദുഃഖങ്ങളാണ് ജീവികളെ ബാധിക്കുന്നത്. അതിൽ 6 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഒരു മനസ്സും ചേർന്ന് 6 ഇന്ദ്രിയപരമായ ദുഃഖമാണ്. 7 ദുഃഖങ്ങൾ ധാതുജ ദുഃഖങ്ങളാണ്. സപ്തധാതുജ ദുഃഖങ്ങളാണ്. അങ്ങനെ 13. 3 വാത പിത്ത കഫാദികൾ ചേർന്ന് വരുന്ന ദോഷജ ദുഃഖങ്ങളാണ്. ത്രിദോഷജ ദുഃഖങ്ങളാണ്. അങ്ങനെ 16. 2 ദുഃഖങ്ങൾ രാഗദ്വേഷ ദുഃഖമാണ്. അതിൽ രാഗം മഹാൻ ദുഃഖമാണ്. ആ രാഗത്തിലൊന്ന് പുത്രേഷണ ദാരേഷണ എന്നൊക്കെ പറയുന്ന കുടുംബത്തോടുള്ള പ്രതിപത്തിയിൽ നിന്നുണ്ടാകുന്നതാണ്. അതിന് ഉത്തമമായ മാർഗത്തിൽ ഗാർഹസ്ഥ്യ ധർമ്മത്തെ അസമധർമ്മമായി സ്വീകരിച്ച് വ്യവസ്ഥാപിതമായി ജീവിക്കുന്നതായാൽ ആ ദുഃഖം മാറേണ്ടതാണ്. 2 ആ ദുഃഖത്തിൻ്റെ വഴി കഴിഞ്ഞാൽ ധനം ത്രേഷണ കഴിഞ്ഞാൽ വിത്തേഷണയാണ്. അതൊരുപക്ഷെ ആദ്യത്തെ ഏഷണയാണ്. ധനത്തോടും ധനപരങ്ങളായ വസ്തുവകകളോടുമുള്ള ദുഃഖം, അത് രാഗാനുരൂപം വസ്തുക്കളെ കാണുമ്പോൾ തൽക്കാലം ശാന്തി കിട്ടിയേക്കും. ലാഭാലാഭ ലാഭാലോഭപ്രവർത്തതേ പ്രവർത്തതേ. ലാഭത്തിൽ പോയി പോയി ലോഭം വർദ്ധിച്ചു വരിക സ്വാഭാവികമാണ്. 100,000 രൂപയ്ക്ക് ആഗ്രഹിക്കുക, പകലന്തിയോളം അതിന് പണിയെടുക്കുക, അതിനായി ക്ലേശിക്കുക, അത് ലഭിച്ചാൽ തൃപ്തി വരുമോ? കോടിക്കുള്ള രാഗമായി. 100 ഇരട്ടിയാണ് രാഗം കയറിപ്പോകുന്നത്. രാഗാൽ ലോഭമാണ് കൂടുന്നത്. ഏത് ലാഭം കിട്ടിയും രാഗം ശാന്തമാകുന്നില്ല, അത് വർദ്ധിക്കുന്നത് കാണാം. ലോകം രാഗവിഷയപ്രാപ്തിയിൽ സുഖം മാനിക്കുന്നു. സ്ഥാനമാനങ്ങൾ, ഓരോ സ്ഥാനം ലഭിക്കുമ്പോഴും അതിൻ്റെ അടുത്തതെങ്ങനെ നേടാം എന്നാഗ്രഹിക്കുന്നു. അത് വർദ്ധിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് വിദ്യയും വ്യവസായവും എല്ലാം മുന്നേറുകയാണ്. ഒരളവ് വരെ നമ്മുടെ മാധ്യമങ്ങൾ, നിയമങ്ങൾ, ഭരണവ്യവസ്ഥകൾ ഇവയെല്ലാം രാഗത്തിൻ്റെ വർദ്ധനവിനും രാഗം കാരണമായുണ്ടാകുന്ന ധനാഗമ മാർഗങ്ങൾക്കും അതുപോലെ തന്നെ അതിൻ്റെ കാരണമായുണ്ടാകുന്ന ലോഭത്തിനും അനുഗുണമായാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ദാരേഷണയും വിത്തേഷണയും പോലെ തന്നെ അപകടകരമായ ഒരേഷണയാണ് ലോകേഷണ. പ്രശസ്തി, ലോകത്ത് ഒരുമാതിരി ഭാര്യയും കുട്ടികളുമൊക്കെയായി ധനം വേണ്ടത്ര സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ധനം വലിച്ചെഴിഞ്ഞും പ്രശസ്തി നേടാൻ ശ്രമിക്കും. ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രസിഡൻ്റ് ആകണം,
എത്ര രൂപ ചെലവഴിച്ചും ആ സ്ഥാനം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ക്ലേശങ്ങൾ മനുഷ്യൻ സഹിക്കുന്നു, എത്ര ഗുണ്ടകളെ പോറ്റുന്നു, എതിരാളിയെ അടിച്ചൊതുക്കാൻ. ധാർമ്മിക ജനാധിപത്യത്തിൻ്റെ അന്തരാളങ്ങളിൽ പാർട്ടികളും പ്രസ്ഥാനങ്ങളും ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുമൊക്കെ ആധ്യാത്മികതയുടെ സ്ഥാനമാനങ്ങൾക്കു വേണ്ടി പോലും ലക്ഷങ്ങൾ ധനമായും സ്വർണം വെള്ളി മുതലായവ ടൺ കണക്കിനുമൊക്കെ മുടക്കി ആധ്യാത്മിക സ്ഥാനങ്ങൾ പിടിച്ചുപറ്റാൻ, ഭക്തിയുടെ ഉന്നത രംഗങ്ങളിൽ അവരോധിക്കപ്പെടാൻ, വലിയ വലിയ മഠാധിപത്യവും മറ്റുള്ളതും ഒക്കെ നേടിയെടുക്കുന്നതിന്, വലിയ വലിയ സ്ഥാനങ്ങൾ തൻ്റെ സംഘടനകളിലൊക്കെ പിടിച്ചുപറ്റുന്നതിന്, ന്യായാസനങ്ങളുടെ ഔന്നത്യത്തിൽ കയറിപ്പറ്റുന്നതിന്, സ്വന്തം കയ്യിലെ പൈസ കൊടുത്ത് ഒരു സംഘടനയെ സൃഷ്ടിച്ച് അതിൻ്റെ പേരിൽ അവാർഡുണ്ടാക്കി ആ അവാർഡ് ദാന ചടങ്ങിന് വരെ പണം മുടക്കി കുറേ പേർക്ക് സദ്യയും കൊടുത്ത് ആ അവാർഡ് വാങ്ങിച്ച് ജനങ്ങളെ പറ്റിക്കുക വരെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ലോകേഷണ സമുജ്വലമാണ്. ഈ വേളയിലെല്ലാം ദുഃഖം മാത്രമാണ് വഴി. മാനവ ദുഃഖത്തിന് അതിരില്ല. ദ്വേഷം പ്രത്യക്ഷത്തിൽ തന്നെ ദുഃഖമാണ്. രാഗമായി ഇത്രയും പറഞ്ഞത്, രാഗത്തിൻ്റെ മറുപുറമാണ് ദ്വേഷം. എവിടെയെല്ലാം രാഗമുണ്ടോ അവിടെയെല്ലാം ദ്വേഷത്തിനുള്ള സാധ്യതയും കൂടുതലാണ്. ദ്വേഷമാകട്ടെ പ്രത്യക്ഷ ദുഃഖമാണ്, അത് സ്വയമേവ ദുഃഖരൂപമാണ്. ദ്വേഷം പ്രത്യക്ഷ അഗ്നിജ്വാലയുടെ ആലിംഗനമാണ്. ദ്വേഷം കൊണ്ട് എന്തെന്തു പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയുന്നത് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോഴാണ്. അത് ഭാവി സ്വരൂപത്തിൽ നിന്നാണ് അറിയുന്നത്. എന്നാൽ ക്രോധിക്കുന്നയാൾ സ്വയം ജ്വലിക്കുന്നു, അതിൽ സംശയമില്ല. ക്രോധമുള്ളവന് ആരോട് ക്രോധമുണ്ടാകുന്നുവോ അയാൾ അറിഞ്ഞില്ലെങ്കിൽ കൂടി ക്രോധം നിമിത്തം അനേക രോഗങ്ങൾക്ക് കൂടി കാരണമായിത്തീരുന്നു. രാഗവും ദ്വേഷവും രണ്ടും ചേരുമ്പോൾ 18 എണ്ണമായി. മിഥ്യാജ്ഞാനവും ദുഃഖമാണ്. മിഥ്യാജ്ഞാനമെന്ന് പറയുമ്പോൾ സംശയം, വിപര്യയം തുടങ്ങിയവ മിഥ്യാജ്ഞാനമാണ്. സംശയ ആത്മാവിനശ്യതി എന്ന് മുമ്പോട്ട് പറയും. അനേക സംശയാക്രാന്തമതി കർത്തവ്യം വിമൂഢനായിട്ട് സ്വന്തം കർത്തവ്യം തടയുന്നത് സംശയവിപര്യയാദികൾ കൊണ്ടാണ്. അങ്ങനെ കർത്തവ്യ വിമൂഢനായിട്ട് അവസന്നമാവുന്നു. അതുപോലെ വിപര്യാസം സർവാനർത്ഥമൂലം തന്നെയാണ്. ജ്ഞാനം പരമശാന്തിയാണ്. മിഥ്യാജ്ഞാനം ഭയാതിദുഃഖജനകമാണ്. ശരീരാദികളിൽ ആത്മബുദ്ധി ഉളവാകുന്നതാണ് വിപര്യയമല്ലെങ്കിൽ വിപര്യാസം. അതസ്മിം സ്തദ്ബുദ്ധിർ മിഥ്യാജ്ഞാനം എന്ന് പറയാം. ഇങ്ങനെ 19 ദുഃഖങ്ങളായി. 2 ദുഃഖങ്ങൾ അന്തിമമാണ്, ജന്മമരണ ദുഃഖങ്ങൾ. ജന്മദുഃഖം വളരെ വലുതാണ്. മാതാവിൻ്റെ ഉദരത്തിൽ കഴിയുമ്പോൾ പ്രാണിമാത്രമായ അപാര ദുഃഖത്തിൻ്റെ ഭാഗിയാവുന്നു. പല മനീഷകളും പറയുന്നത് ജന്മസമയത്ത് ദുഃഖമില്ലെന്നാണ്. ആധുനിക ഭിഷഗ്വരന്മാരും മറ്റും ആ സമയത്ത് ബോധം തന്നെ ഇല്ല എന്നൊക്കെ പറയാറുണ്ട്. ആ സമയത്ത് പ്രാണി അചേതനമാണെന്നാണ് മതം. മൂർച്ഛിതനെ എന്ന പോലെയുള്ള ആ സമയത്തെ എങ്ങനെ ദുഃഖമുണ്ടാവുമെന്നും മറ്റും അവർ ചോദിക്കുന്നുമുണ്ട്. എന്നാൽ
ഈ കാര്യം നമുക്ക് നമ്മുടെ ശാസ്ത്രത്തിൻ്റെ രീതിയിൽ നോക്കിയാൽ സമ്മതമല്ല. ഗർഭോപനിഷത്തിൽ പറയുന്നത് ഏഴാം മാസത്തിൽ തന്നെ ശിശുവിന് ബോധം ഉണ്ടാകുന്നു എന്നാണ്. ഗർഭസ്ഥ ശിശുവിന് പൂർവതര ജന്മകർമ്മങ്ങളുടെ സ്മരണം കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു എന്നാണ്. വർത്തമാന സമയത്തിൻ്റെ നിരന്തര സ്മരണവും ഉണ്ടാകുന്നു എന്നാണ്. അതുകൊണ്ട് ആദിശങ്കരൻ പറയുന്നു, ആദൌ കർമ്മപ്രസംഗത് കലയതി കലുഷം മാതൃകുക്ഷൌ സ്ഥിതം മം വിൻമൂത്രാമിധ്യമധ്യേ ക്വഥയതി നിതരാം ജാഠരോ ജാതവേദ യദ്യദ്വൈതത്ര ദുഃഖം വ്യഥയതി സതതം ശക്യതേ കേന വക്തും ക്ഷന്തവ്യോമേപരാധ ശിവ 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 ഓ ശ്രീ മഹാദേവ ശംഭോ. ആദൌ കർമ്മപ്രസംഗത് കലയതി കലുഷം മാതൃകുക്ഷൌ സ്ഥിതം മം വിൺമൂത്രാമിധ്യമധ്യേ ക്വഥയതി നിതരം ജാഠരോ ജാതവേദാഃ യദ്യദ്വൈതത്ര ദുഃഖം വ്യഥയതി സതതം ശക്യതേ കേന വക്തും ക്ഷന്തവ്യോമേപരാധ ശിവ 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 ഭോ ശ്രീ മഹാദേവ ശംഭോ. പൂർവകൃത പുണ്യപാപകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിനാദ്യം മാതൃഗർഭത്തിൽ വന്നു വീഴുന്നു. മാതൃകുക്ഷി തന്നെ കലുഷമാണ്, അപവിത്രമാണ്, ജഠരാനലൻ ശരീരത്തെ ക്വഥിതമാക്കുന്നു. വാതായനങ്ങളില്ലാത്ത വായുസഞ്ചാരശൂന്യമായ അന്ധകാരമയമായ മുറി പോലെയുള്ള ഉദരസ്ഥിതിയാണ് അത്. അവിടെ എന്തെല്ലാം ദുഃഖങ്ങൾ, അതിനെ ആർക്ക് വർണ്ണിക്കാനാവും. ആ ദുഃഖത്തിൽ ദുഃഖാർത്ഥനായി ഭഗവാനെ വിളിക്കുന്നു. എന്നാൽ മനസ്സ് അസ്ഥിരമാകയാൽ വിസ്മൃതനാകൊണ്ട് ഭഗവത് ധ്യാനം തുടരുന്നില്ല. അല്ലയോ പ്രഭോ, ഈ അപരാധത്തിന് ക്ഷമിച്ചാലും ആ സമയത്ത് ഇത്രയും ദുഃഖം അനുഭവമായെങ്കിൽ എന്തുകൊണ്ടതിൻ്റെ സ്മരണയില്ലാതായി? ഉപനിഷത്തിൽ പറയുന്നത് ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തന്നെ വൈഷ്ണവി വായു, അതിന് മായ എന്ന് പറയും, വൈഷ്ണവി വായുവിനാൽ അഭിഹതനായിട്ടെല്ലാം മറന്നുപോകും. വൈഷ്ണവിയാകുന്ന ആ മായാവായു അടിച്ചു കഴിയുമ്പോൾ എല്ലാം മറക്കുന്നു. അത് ഭഗവാന്റെ മായയാകുന്നു. അനുഭൂത ദുഃഖങ്ങളുടെ സ്മരണമുണ്ടായാൽ വൈരാഗ്യം തന്നെ ഉണ്ടാവും. അപൂർവം ചിലർക്ക് ഭാഗ്യമുണ്ടാവും, വൈഷ്ണവീമായയിൽ നിന്ന് പിടിവിട്ട് കിട്ടും. അവർ ഗർഭശ്രീമാന്മാരായി ജന്മനാ വൈരാഗ്യമുള്ളവരായി വരും. നഹി വന്ധ്യാവിജാനാദി ഗുർവിം പ്രസവവേദനാം എന്ന ചൊല്ല് പ്രസിദ്ധമാണ്. വന്ധ്യയ്ക്ക് പ്രസവവേദന അറിയില്ല. എന്ത് പുത്രവതിക്കറിയുമോ? പ്രസവ സമയത്ത് ഇനിയൊരിക്കലും ഈ ദുഃഖമയമായ സംസാരത്തിൽ പെടില്ല എന്നിങ്ങനെ വൈരാഗ്യമുണ്ടാവും. എന്നാൽ പുത്രോൽപത്തി കഴിഞ്ഞാൽ അതേ വൈഷ്ണവീമായ രൂപിയായ അനിലൻ വീണ്ടും വീശുവാൻ തുടങ്ങും. മരണദുഃഖത്തിൻ്റെ വിസ്തൃത വർണ്ണനം നാം നേരത്തെ കണ്ടു. ഇതുപോലെ ആകെ 21 ദുഃഖങ്ങൾ, മരണദുഃഖവും ജന്മദുഃഖവും ചേർന്ന്. ആറിന്ദ്രിയ ദുഃഖം, 7 സപ്തധാതുജ ദുഃഖം, 3 ത്രിദോഷജ ദുഃഖം, 5 അവിദ്യ അസ്മിത രാഗം ദ്വേഷം അഭിനിവേശം എന്നിങ്ങനെ പഞ്ചക്ലേശ ദുഃഖം എന്നും ചില ആചാര്യന്മാർ ഇതിനെ പരിഗണിക്കാറുണ്ട്. അവിടെ ത്രിദോഷത്തിൻ്റെ സ്ഥാനത്ത് ജന്മജരമരണ ദുഃഖം എന്നും 3 ചേർത്ത് മാനിക്കുന്നവരുമുണ്ട്. അന്യ അനേകതരം വ്യാഖ്യാനങ്ങളും ദുഃഖത്തിനുണ്ട്. സാഖ്യമതപ്രകാരം ദുഃഖത്രയം ചേർക്കാം. യോഗമതപ്രകാരം പഞ്ചക്ലേശം,
ന്യായ മതപ്രകാരം 21 ദുഃഖങ്ങൾ. എങ്ങനെയായാലും സംസാരം ദുഃഖമയമാണ്. സൃഷ്ടികാലത്തിൽ ഇപ്രകാരം ദുഃഖമയമായ സംസാരത്തിൽ പരിഭ്രമണം ചെയ്യുകയാൽ പ്രാണികൾ അതിസന്തപ്തരാണ്. അതുകൊണ്ട് അവരുടെ ഉള്ളിൽ വിശ്രാന്തിക്കുള്ള പരമ ഇച്ഛ ഉളവാകുന്നു. സംസാര പരിഭ്രമണ ഖിന്നാനാം വിശ്രാന്തയെ എന്ന പ്രശസ്തപാദ ആചാര്യൻ്റെ വാക്കുകളാണ്. സംസാര പരിഭ്രമണ ഖേദഖിന്നാനാം വിശ്രാന്തയെ. ഇപ്രകാരം സംസാര ഖേദഖിന്ന ജീവികൾക്ക് വിശ്രാന്തിക്കായി പരമേശ്വരൻ സംജിഹിർഷയെ ചെയ്യുന്നു. പ്രളയമെന്നാൽ പരമേശ്വരൻ സമസ്ത സംസാരത്തെയും സംഹരിച്ച് സകല പ്രാണികളെയും തൻ്റെ മടിയിൽ ചേർക്കുന്നു. പ്രാണികൾക്ക് വിശ്രാന്തിക്കാണ് ഭഗവാൻ സംഹാരത്തെ ചെയ്യുന്നത്, അല്ലാതെ ദുഃഖത്തിനല്ല. തൊഴിലാളിയും മുതലാളിയുമെല്ലാം രാപ്പകൽ അവിശ്രമമോട്ടമാണ്. വിശ്രമാർത്ഥം ഭഗവാൻ രാത്രിയെ നിർമ്മിച്ചു. അപ്പോൾ ഉറങ്ങിയാൽ പകൽ ക്ഷീണമകരുന്നു. എപ്പോൾ സുഷുപ്തിയിലെത്തി തിരിച്ചു വരുന്നു, അപ്പോൾ ക്ഷീണമകലുന്നു. അതിനെ പകലാക്കി മാറ്റാൻ ഒട്ടു വളരെ ക്ലേശിച്ച് രാത്രിയിലും കൂടി ആലക്തിക പ്രകാശം നൽകി പ്രകൃതിയെ നശിപ്പിച്ച് ക്ഷീണത്തെ ഉണ്ടാക്കി ഉറക്കമകറ്റി ഭ്രാന്തന്മാർ മതിക്കുന്നു. അതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയെന്ന് നാമകരണവും ചെയ്യുന്നു. ശാസ്ത്രം പ്രകൃതിയുള്ള ജീവിത സന്തായകമായ അവസ്ഥയെ നിലനിർത്തി ആനന്ദത്തെ വർദ്ധിപ്പിക്കുവാനുതകേണ്ടതാണ്. പകരം ആനന്ദത്തെയും സ്വച്ഛന്ദതയെയും നശിപ്പിച്ച് ദുഃഖത്തെ ആലിംഗനം ചെയ്യുവാൻ വേണ്ടിയാണ് ഇന്ന് ശ്രമിക്കുന്നത്. എപ്പോൾ സുഷുപ്തിയിലെത്തി തിരിച്ചു വരുന്നു, ക്ഷീണമകലുന്നു. അതുകൊണ്ട് പഴയ ആളുകൾ 8-9 മണിയാവുമ്പോൾ കിടന്നുറങ്ങാൻ തുടങ്ങും, നേരത്തെ എഴുന്നേൽക്കും. ക്ഷീണമകന്ന് താന്താങ്ങളുടെ കർത്തവ്യ കർമ്മങ്ങളിൽ നിത്യങ്ങളും നൈമിത്തികങ്ങളും ആയ കർമ്മങ്ങൾ, അതുപോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾ, പൂർത്തകർമ്മങ്ങൾ, യജ്ഞാദികൾ, ഇഷ്ടകർമ്മങ്ങൾ, ഇവയിലൂടെയൊക്കെ സ്വന്തം ജീവിതത്തെ ആനന്ദപ്രദമാക്കി മാറ്റി ജീവിച്ചു പോന്നു. അതെല്ലാം കളഞ്ഞ് ജീവിതത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും തിരിച്ചറിയാതെ പുത്രേഷണയിലും ദാരേഷണയിലും വിത്തേഷണയിലും ലോകേഷണയിലും കുടുങ്ങി രാഗദ്വേഷങ്ങളെ ചമച്ച് ഈ ലോകം മത്സരിക്കുവാനുള്ളതാണെന്ന് തെരിയപ്പെടുത്തി മത്സരത്തിലൂന്നി ആധുനികൻ അസ്വസ്ഥനാവുകയും ചെയ്യുന്നു. അപ്പോൾ സുഷുപ്തിയും അവ്യക്താവസ്ഥയാണ്. അപ്പോൾ സുഷുപ്തിയിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അവ്യക്തത്തിലെത്തുക. അതേ അവ്യക്തത്തിൽ ലീനമായിട്ട് പ്രാതകാലത്തിൽ അവ്യക്തത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നവോന്മേഷമുണ്ടാകുന്നു. 3 പ്രകാരത്തിലുള്ള അവ്യക്തലയവും അവ്യക്താഗമനവുമുണ്ട്. പ്രതിദിനം സുഷുപ്തികാലത്തിൽ തന്നെ ജീവാത്മാവ് അവ്യക്തത്തിൽ ലീനമാകുന്നു, അതിൽ നിന്ന് പുറത്തു വരുന്നു. അപ്പോൾ എല്ലാ ദിവസവും സുഷുപ്തിയിൽ ജീവാത്മാവ് അവ്യക്തത്തിൽ ലീനമാവുക, പ്രാതകാലത്തിൽ അതേ അവ്യക്തത്തിൽ നിന്ന് പുറത്തു വരിക. അവ്യക്തത്തിൽ ലീനമായി പുറത്തു വരുന്നതോടെ ദിനം മുഴുവൻ നവോന്മേഷം ലഭ്യമാവുന്നു. അത് പ്രഥമ അവ്യക്തലയം. ദ്വിതീയം, രണ്ടാമത്തത്,
മരണരൂപീ അവ്യക്താവസ്ഥ. ജീവൻ ഒരു മഹാസംഘർഷമാണ്. ധനം സമ്പാദിക്കുക, ഭോഗങ്ങൾ വാങ്ങിക്കൂട്ടുക ഒരു സാധാരണ ഘടനയാണ്. എന്തെന്ത് ഭോഗവസ്തുക്കളാണ് നാം വാങ്ങിക്കൂട്ടുന്നത് ജീവിതകാലത്ത്. ദിവസേന അവിടെയും ഇവിടെയും എല്ലാം ഓടുക, ഇന്നതുണ്ടാക്കി നാളെ അത് പൊളിച്ചു അത് മാറ്റി ഇന്നൊരാളോടിണങ്ങി മറ്റൊരാളോട് പിണങ്ങി നാളെ ഇന്നിണങ്ങിയവനോട് പിണങ്ങി ഇന്ന് പിണങ്ങിയവനോട് ഇണങ്ങി ഇങ്ങനെ സഹിക്കുന്നു, വിഷമിക്കുന്നു. ചിലർ പ്രയത്നങ്ങളിൽ തന്നെ മുഴുകുന്നു, ചിലർ കരഞ്ഞും പിരിഞ്ഞും വേദനിച്ചും ജീവൻ കഴിച്ചുകൂട്ടുന്നു. ചിലരാകട്ടെ വിഷമങ്ങളിൽ തന്നെ നിത്യവും നിലകൊള്ളുന്നു. വിഷമം തീർന്നിട്ടൊരു നിമിഷമില്ല. പുറത്തും അകത്തും വിഷമതകൾ തന്നെ. ചിലരാകട്ടെ ആ വിഷമതകളിൽ നിത്യവും നിലകൊള്ളുമ്പോഴും അവയെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നു. ഇതൊന്നും തനിക്കല്ലെന്നും തൻ്റേതല്ലെന്നും തീർത്തു വിശ്വസിച്ച് അവയൊന്നും വിഷമതകളായി കണക്കാക്കാതെ മുന്നേറുന്നു സ്വസ്ഥചിത്തന്മാരെ എന്ന പോലെ. ഇങ്ങനെയെല്ലാം ജീവൻ സംഘർഷത്തിൽപ്പെട്ട് ഉഴലുമ്പോൾ ജീവാത്മാവിന് മരണരൂപി വിശ്രാന്തി ലഭിക്കുന്നു. മരണമൊരു വിശ്രമമാണ്. ഇതുവരെയുള്ള ഓട്ടങ്ങളൊക്കെ നിലച്ച്, ഇതുവരെയുള്ള മത്സരങ്ങളെല്ലാം നിലച്ച്, ഇതുവരെയുള്ള ദുഃഖത്തിനെല്ലാം അവധി കൊടുത്ത് ഒരു വിശ്രമത്തിനായി പ്രവേശിക്കുന്നത് മരണമാണ്. ആത്മാവിന് വിശ്രാന്തിക്കായാണ് ജഗത്സ്രഷ്ടാവായ ഈശ്വരൻ തൻ്റെ സൃഷ്ടിയിൽ ജീവചൈതന്യത്തെ ചേർത്തു വച്ച് പൂർവകർമാർജിതമായി സൃഷ്ടിച്ചതിനെ പിൻവലിച്ചുകൊണ്ട് തന്നിലേക്ക് ആനയിച്ചുകൊണ്ട് വിശ്രാന്തിയെ നൽകുമാറ് പരിസമാപ്തമാക്കുന്നത്. ഈ ഉന്നതമായ ദർശനത്തെ നമുക്കായിക്കൊണ്ട് അർജുനനെ മുൻനിർത്തി ഉപദേശിച്ചു തന്ന സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വചോമാധുരിയെ മനോഹരമായ ദേവഭാഷയിൽ വർണ്ണിച്ച വ്യാസൻ്റെ കാവ്യകൽപ്പനയ്ക്ക് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.